ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. സോ ഞാൻ ഇന്ന് നിൽക്കുന്നത് രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലാണ്. ഇവിടെ കുറേ വെഡ്ഡിങ് ഗൗൺ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് ഗൗൺ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടുന്നുണ്ട്, കണ്ടില്ലേ? നമുക്ക് ശരിക്കും ഇതിൻ്റെ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ റിസപ്ഷനൊക്കെ ഇടാൻ പറ്റുന്നതായിട്ട് നമ്മൾ എന്താ പറയുക, വെഡ്ഡിങ് ഗൗണൊക്കെ തിരഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ഒരു വെഡ്ഡിങ് ഗൗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇഷ്ടംപോലെ വർക്കുകൾ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ഹെവി വർക്ക് ചെയ്തിട്ടുള്ളൊരു വെഡ്ഡിങ് ഗൗണാണിത്. ചില ആളുകൾക്ക് ഒരുപാട് ഹെവി വർക്ക് ചെയ്തതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് തീരെ വർക്ക് കുറഞ്ഞതായിരിക്കും ഇഷ്ടം, ചിലവർക്കൊരു മീഡിയം അതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതൊരു ഹെവി വർക്ക് ചെയ്തിട്ടുള്ളൊരു വെഡ്ഡിങ് ഗൗൺ ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നെറ്റ് മെറ്റീരിയലാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് ലൈനിങ് വരുന്നുണ്ട്. പിന്നെ അത് കുറച്ചും എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ ഫ്ലെയറൊക്കെ ഉള്ളതാണ്, നന്നായിട്ട് വിടർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ വെഡ്ഡിങ് ഗൗണൊക്കെ ആകുമ്പോൾ നല്ല കട്ടിക്ക് കിടക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് മൾട്ടി ലെയറാണ്, താഴോട്ടും വേറെ ലെയേഴ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2,950 രൂപയാണ് വരുന്നത്. ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഷോളും അതുപോലെ തന്നെ പാൻസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ വേണമെങ്കിൽ ഒന്ന് എടുത്ത് കാണിച്ചു തരാം, കണ്ടില്ലേ? ഇതിൻ്റെ ബാക്കിലേക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രമല്ല, ഫ്രണ്ടിലും ബാക്കിലും നന്നായിട്ട് ഹെവി വർക്ക്സുകൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്ലാസ് സീക്വൻസുകളും സിൽവർ ലൈൻസുകളൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു റേറ്റിന് സത്യം പറഞ്ഞാൽ 2,950 വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഗൗണാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗൗണാണ്. അപ്പോൾ ഇനി അടുത്തത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഗൗണാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല ഫ്ലെയറൊക്കെ ഉണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സറ്റേൺ മെറ്റീരിയലാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റായിട്ടൊരു ഗ്ലിറ്ററിങ് ഒക്കെ പോലെ കിടക്കുന്നു, നന്നായിട്ട് തിളങ്ങി കിടക്കുന്നുണ്ട്. ഹെവി വർക്കൊന്നും ചെയ്തിട്ടില്ല, താഴേക്ക് വലിയ വർക്കുകളൊന്നും വന്നിട്ടില്ല, വളരെ സിമ്പിളാണ്. എന്നാൽ ഭയങ്കര നല്ല ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ ഒരു സ്ലീവ് എന്ന് പറയുന്നത് ക്യാപ് സ്ലീവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ചെറിയൊരു സ്ലീവാണ്. അതിൻ്റെ മുകളിലേക്കായിട്ട് നെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ ലൈനിങ് നമ്മുടെ നെക്കിൻ്റെ അവിടെയായിട്ട് വരുന്നില്ല. ഇപ്പോൾ അതാണ് സ്റ്റൈലായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചതിനാണെങ്കിലും മുകളിലേക്ക് നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ എക്സ്ട്രാ ലൈനിങ് ഒന്നും കഴുത്തിൻ്റെ അങ്ങോട്ട് വരുന്നില്ല. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ത്രെഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് വർക്കാണ് ഫുള്ളും ചെയ്തിട്ടുള്ളത്. അതിൽ കുറച്ച് എന്താ പറയുക, ഗ്ലാസ്സൊക്കെ, ഒരു ലൈറ്റ് ഗ്ലാസ്സുകളൊക്കെ ഇതിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു തിളക്കമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു ഹെവി വർക്കൊന്നും ഇല്ല, വളരെ സിമ്പിൾ വർക്കാണ്. എന്നാൽ കാണാൻ നല്ല കിഡു ലുക്കാണ് ഇതിന്. പിന്നെ ഒരു എന്താ പറയുക, ബട്ടർഫ്ലൈ പോലെ ഇവിടെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നമ്മളുടെ വേസ്റ്റിൻ്റെ അവിടെയായിട്ട്. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര ഹാർഡായിട്ടുണ്ടെന്ന്, ഇല്ല, അങ്ങോട്ടും വളരെ സോഫ്റ്റാണ്, താഴേക്കും വളരെ സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ ബാക്ക് വശവും ഞാനൊന്ന് കാണിച്ചു തരാം, കണ്ടില്ലേ? ബാക്കിലേക്ക് ഒരുപാട് വർക്കുകളൊന്നും തന്നെ ഇല്ല, ഇതേ മെറ്റീരിയൽ തന്നെയാണ് ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ബാക്കിൻ്റെ ഇവിടെയായിട്ടും നെക്ക്, അതായത് ബാക്ക് ഷോൾഡറിൻ്റെ പുറകിലായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ചെസ്റ്റിൻ്റെ ഇവിടെയായിട്ടുമാണ് ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്, ക്യാപ് സ്ലീവാണ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ലീവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലീവ് മാറ്റിയിട്ട് നമുക്ക് വേറെ ലോങ് സ്ലീവ് വെക്കുക, അല്ലെങ്കിൽ നെറ്റ് സ്ലീവ് വെക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇവർ സ്ലീവ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പീസ് തരുന്നുണ്ട്. അപ്പം നമുക്ക് സ്ലീവ്, ഇങ്ങനെ ഒരു ക്യാപ് സ്ലീവ് അല്ല വേണ്ടത്, നമുക്കൊരു ഹാഫ് സ്ലീവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 2,130 രൂപയാണ് ഈ ഒരു വെഡ്ഡിങ് ഗൗണിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് ലൈനിങ് എക്സ്ട്രാ ലൈനിങ് ഒക്കെ ഉള്ളിലേക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ ലെയേഴ്സും നന്നായിട്ട് വിടർന്ന് കിടക്കുന്നതിന് എക്സ്ട്രാ ലെയേഴ്സും വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗൗണാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പം നിങ്ങൾക്ക് വെഡ്ഡിങ് ഗൗൺ മാത്രമല്ല ഒരു സിമ്പിൾ ഗൗണും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ ഇതാ, ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇതിൽ ഡിഫറെൻറ്റ് ലെയേഴ്സാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ഫസ്റ്റ് ലെയറിൽ മാത്രമാണ് ഇതിൽ ഡിസൈൻ വന്നിട്ടുള്ളൂ. സിൽവർ സീക്വൻസുകളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ലൈനിങ് പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ശരിക്കും ഇതൊരു ഗൗൺ പോലെയാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് വരേക്കും ചെസ്റ്റ് വരേക്കും ഒരു എന്താ പറയുക, ഒരു മോഡൽ. പിന്നെ താഴേക്ക് നല്ല ഫ്ലെയർ വന്നിട്ടുണ്ട്, നന്നായിട്ട് വിടർന്ന് കിടക്കും. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കുറച്ചും കൂടി ഒരു വെറൈറ്റി ഡിസൈനിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്, കണ്ടില്ലേ? നല്ല ബോർഡറൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്.
നല്ല സിമ്പിൾ ആയിട്ടുള്ള ഗൗൺ ആണ്. ഇടാനും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം കാണിച്ച ഗൗൺസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇവിടെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, ഒരുപാട് കളക്ഷനുകളുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് ഞാൻ എടുത്ത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷനിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഡ്ഡിങ് ഗൗൺ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3000 താഴെയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഡ്ഡിങ് ഗൗൺ കിട്ടുന്നതായിരിക്കും. അത് നല്ലതായിട്ട് വർക്ക് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെഡ്ഡിങ് ഗൗൺ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ വേറെ കുറച്ച് ഐറ്റംസ് ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരിക്കും ആൻ സൈനിങ് ഓഫ് സാൻട്രാ.